വാർത്തകളും വിശേഷങ്ങളും അതുപോലെ വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ ുംറക്കേണ്ട നമസ്കാരം ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് പതിനാല് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് സ്വദേശി വനിതയെ കംസർ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് കസബ് ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു റോയൽ എയർഫോഴ്സ് ഒമാൻ ഹെലികോപ്റ്ററിലാണ് ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയത് സുൽത്താൻ സായുധ സേനയുടെയും പ്രതിരോധ മന്ത്രാലയത്തിൻ്റെയും സഹകരണത്തോടെയായിരുന്നു എയർലിഫ്റ്റിംഗ് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ റമസാൻ്റെ ഭാഗമായുള്ള പാർസൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചു വ്യത്യസ്ത തരത്തിലുള്ള ഒമാനി ഉൽപ്പന്നങ്ങളാണ് ലഭ്യമാക്കിയിരിക്കുന്നത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരം നൽകുക എന്ന ലക്ഷ്യ ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ ആറാമത് തവണയാണ് മെയ്ഡ് ഇൻ ഒമാൻ റമസാൻ പാർസൽ ക്യാമ്പയിൻ നടക്കുന്നത് ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ഷെയ്ഖ് ഫൈസൽ ബിൻ അബ്ദുള്ള അൽ റവാസിൻ്റെ കാർമ്മികത്വത്തിൽ ഇത്തവണത്തെ ക്യാമ്പയിന് ആരംഭിച്ചു വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിൽ വിദേശിയിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചെടുത്തു ഇബ്രാവിലയത്തിൽ റോയൽ ഒമാൻ പോലീസ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നടത്തിയ അന്വേഷണത്തിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പതിനേഴ് കിലോഗ്രാം ക്രിസ്റ്റൽ ഡ്രഗ് പിടിച്ചെടുത്തത് പ്രതി ഏഷ്യൻ രാജ്യക്കാരനാണ് ഇയാൾക്കെതിരെ നിയമ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ ബ്യൂട്ടി സലൂണുകളിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ പരിശോധന സഹംവിലായത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗത്തിന്റെ പരിശോധനയിൽ തൊഴിൽ നിയമം ലംഘിച്ച് പ്രവർത്തിച്ച മൂന്ന് വനിതാ ജീവനക്കാരെ അറസ്റ്റ് ചെയ്തു തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വിവിധ മേഖലകളിൽ മന്ത്രാലയം പരിശോധന നടത്തിവരികയാണ് നിരവധി വിദേശികളാണ് വ്യത്യസ്ത ഗവർണറേറ്റുകളിൽ നിന്ന് ദിവസങ്ങൾക്കിടെ അറസ്റ്റിലായത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും തൊഴിൽ നിയമങ്ങൾ സ്വദേശിവൽക്കരണം ഉൾപ്പെടെയുള്ള മന്ത്രാലയം നിർദ്ദേശങ്ങൾ എന്നിവ ലംഘിച്ച് പ്രവർത്തിച്ചവരാണ് പിടിയിലാകുന്നത് യഥാർത്ഥ സ്പോൺസറിൽ നിന്ന് മാറി മറ്റുള്ളവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്നവരും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യുന്നവരും സ്വദേശി വൽക്കരിച്ച ജോലികളിൽ ഏർപ്പെട്ടവരുമെല്ലാം പിടിയിലായവരിൽ പെടുന്നു രേഖകളില്ലാത്തവരും ഉള്ള രേഖകളുടെ കാലാവധി പുതുക്കാത്തവരും നടപടികൾ നേരിടുന്നവരിലുണ്ട് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കിയിരിക്കുകയാണ് ബജറ്റ് വിമാന കമ്പനികളായ എയർ ഇന്ത്യ എക്സ്പ്രസ്സും സലാമയറും എയർ ഇന്ത്യ എക്സ്പ്രസിൽ മസ്കത്തിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ കൊച്ചി തിരുവനന്തപുരം മംഗളൂരു സെക്ടറുകളിൽ മുപ്പത്തിയെട്ട് റിയാലിൽ താഴെയാണ് ടിക്കറ്റ് നിരക്ക് മസ്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മുപ്പത്തി മൂന്ന് റിയാലിനും കൊച്ചിയിലേക്ക് മുപ്പത്തി അഞ്ച് റിയാലിനും കോഴിക്കോട് മംഗളൂരു സെക്ടറുകളിൽ മുപ്പത്തിയേഴ് റിയാലിനും കണ്ണൂരിലേക്ക് മുപ്പത്തി എട്ട് റിയാലിനും ടിക്കറ്റുകൾ ലഭിക്കും സലാമയറിൽ മസ്കത്തിൽ നിന്നും കോഴിക്കോട്ടേക്ക് മുപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് റിയാലാണ് ടിക്കറ്റ് നിരക്ക് തിരുവനന്തപുരത്തേക്ക് മുപ്പത്തിയാറ് റിയാലിനും വെബ്സൈറ്റിൽ നിന്നും ടിക്കറ്റ് ലഭിക്കും മലപ്പുറം സ്വദേശിയെ മിസ്ഫയിലെ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടക്കൽ തലക്കാപ്പ് മണിയങ്കൽ ഹൗസ് സുരേഷ് മണിയങ്കലാണ് മരണപ്പെട്ടത് വർഷമായി ഒമാനിലുള്ള സുരേഷ് ഇതിനിടെ നാട്ടിൽ പോയിരുന്നില്ല തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് ഐ സി ഭാരവാഹികൾ അറിയിച്ചു ദാർസേത്ത് പ്രദേശത്തെ നവീകരിക്കുന്നതിനും മുഖം മിനുക്കുന്നതിനും പദ്ധതിയുമായി മസ്കത്ത് നഗരസഭ ദാർസേത്ത് പാർക്ക് മുതൽ വാദി വരെയുള്ള ഭാഗത്തിൻ്റെ വികസന രൂപരേഖ സമർപ്പിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് നഗരസഭ യു ടി എസിലെ സിവിൽ ആൻഡ് ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് ഡിവിഷനിലെ വിദ്യാർത്ഥികൾക്കാണ് അവസരം നൽകിയിരിക്കുന്നത് പ്രദേശത്തിൻ്റെ നിലവിലെ ഘടനയിൽ മാറ്റം വരുത്താതെയാകണം വികസന രൂപരേഖ ദാർസേത്തിനെ മോടി പിടിപ്പിക്കുന്നതിനൊപ്പം വാതി മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിർദ്ദേശം ഉൾപ്പെടുത്താം ഏറ്റവും കുറഞ്ഞ ചെലവിലും എന്നാൽ മികച്ച ഭംഗി ലഭിക്കുന്ന രൂപത്തിലുമാകണം ഡിസൈൻ എ വൺ വലിപ്പത്തിൽ പി ഡി എഫ് ഫോർമാറ്റിലാണ് ഡിസൈൻ സമർപ്പിക്കേണ്ടത് ഡിസൈൻ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ഈ മാസം പതിനാറിന് മുമ്പ് അപേക്ഷിക്കണം മാർച്ച് മുപ്പത് മുപ്പതിനു മുമ്പാണ് ഡിസൈൻ സമർപ്പിക്കേണ്ടത് വടക്കൻ ബാത്തന ഗവർണറേറ്റിലെ മുസന്ന വിലായത്തിൽ മായം കലർന്ന എഞ്ചിൻ ഓയിൽ വിൽപ്പന നടത്തിയ കടയ്ക്കെതിരെ ഒരു വർഷം തടവും രണ്ടായിരം റിയാൽ പിഴയും ശിക്ഷ വിധിച്ച് കോടതി വ്യാജ ഉൽപ്പന്നങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് കടയ്ക്കെതിരെയും ഉടമയ്ക്കെതിരെയും നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറിയിച്ചു കട ഉടമയായ വിദേശിയെ ശിക്ഷാ കാലാവധിക്കു ശേഷം നാടുകടത്താനും വിധിയിൽ പറയുന്നു ഇതിനു പുറമെ മായം കണ്ടെത്തുന്നതിനും അനുബന്ധമായ പ്രവർത്തനങ്ങൾക്കും ചെലവായ തുകയും പ്രതിയിൽ നിന്ന് ഈടാക്കാനും കോടതി വിധിച്ചു ഉപഭോഗത സംരക്ഷണ വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് പിന്നാലെയാണ് കുറ്റം കണ്ടെത്തിയതിനെ തുടർന്ന് കേസെടുത്ത് അധികൃതർ നിയമ നടപടി സ്വീകരിച്ചത് ചാവക്കാട്ടുകാർ ആഗോള സൗഹൃദക്കൂട്ട് ഒമാൻ ചാപ്റ്റർ ഒരുക്കുന്ന ഇഫ്താർ കുടുംബസംഗമം നാളെ ഗാലയിലെ മസ്കത്ത് ഹിൽസ് ഹോട്ടലിൽ നടക്കും ക്ഷണിക്കപ്പെട്ട അതിഥികളെയും എല്ലാ ചാവക്കാട്ടുകാരെയും പങ്കെടുപ്പിച്ചു കൊണ്ടാണ് ഇഫ്താർ ഒരുക്കുന്നതെന്ന് ഇഫ്താർ കുടുംബസംഗമം കോർഡിനേറ്റർ ഫൈസൽ വലിയകത്ത് കോർഡിനേറ്റർ സുബ്രഹ്മണ്യൻ ട്രഷറർ മുഹമ്മദ് യാസിൻ എന്നിവർ അറിയിച്ചു റമസാനിലെ വൈകുന്നേരങ്ങളിൽ വാഹനം ഓടിക്കുന്നവർക്ക് വീണ്ടും ജാഗ്രതാ നിർദ്ദേശവുമായി റോയൽ ഒമാൻ പോലീസ് ഇഫ്താർ സമയത്തെ അതിവേഗ ഡ്രൈവിംഗ് അപകടങ്ങൾക്ക് വഴിയൊരുക്കും വേഗത വർദ്ധിക്കുന്നതും മറ്റു വാഹനങ്ങളെ ശ്രദ്ധിക്കാതെയുള്ള ഡ്രൈവിംഗും വാഹനങ്ങൾ തെറ്റായി മറികടക്കലുമെല്ലാം അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളാണെന്നും അധികൃതർ ഉണർത്തി വീടുകളെ ലക്ഷ്യമാക്കി നീങ്ങുന്നവരും താമസസ്ഥലത്തിൽ നിന്ന് ടെൻറ്റുകളെ ലക്ഷ്യമാക്കി വരുന്നവരും കൂടിയാകുന്നതോടെ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ചയാണ് വൈകുന്നേര സമയങ്ങളിലുള്ളത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക കൃത്യമായ അകലം പാലിക്കുക സിഗ്നലുകളിലടക്കം ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ച് മാത്രം വാഹനം ഓടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇതോടൊപ്പം ഡ്രൈവർമാർക്ക് മുന്നിൽ വയ്ക്കുന്നു യാത്രക്കാർക്ക് മികച്ച അനുഭവങ്ങൾ സമ്മാനിച്ച വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഇടം പിടിച്ച് മസ്കത്ത് സലാല അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് ദശലക്ഷം വരെ പ്രതിവർഷ യാത്രക്കാരെ പ്രതിവർഷം യാത്രക്കാരെത്തുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിലാണ് ഒമാനിലെ പ്രധാന സെക്ടറുകളും ഇടം പിടിച്ചത് അതിവേഗ സേവനങ്ങൾ ജീവനക്കാരുടെ ഇടപെടൽ ശുചിത്വം തുടങ്ങി വ്യത്യസ്ത ഘടകങ്ങൾ പരിഗണിച്ചാണ് മികച്ച വിമാനത്താവളങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് യാത്രക്കാർക്കിടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ വിവിധ സർവേകൾ എന്നിവയിലൂടെ വിമാനത്താവളങ്ങളുടെ സ്ഥാനം കണക്കാക്കുന്നത് ലോകത്തിലെ നാനൂറ് വിമാനത്താവളങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുള്ളത് വ്യോമയാന രംഗത്ത് ഒമാൻ നടപ്പിലാക്കി വരുന്ന വികസന വികസനങ്ങൾ ൾക്ക് കരുത്തുപകരുന്നതാണ് ഈ നേട്ടം ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വ്യോമയാന മുന്നേറ്റം ജബൽ ഉൾപ്പെടെ ആളുകൾക്ക് പറഞ്ഞിറങ്ങാൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തിൽ പ്രവർത്തിച്ചു വരികയാണ് സർക്കാർ മസീറ സുഹാർ വിമാനത്താവളങ്ങളുടെ വികസനവും അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു വിദേശ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനും ഇതുവഴി സാധിക്കും പതിവ് തെറ്റിക്കാതെ വ്യത്യസ്തമായ അലങ്കാരങ്ങൾ കൊണ്ട് ഇത്തവണയും റമസാനെ വരവേറ്റ് നിസ്വയിലെ ഗ്രാമങ്ങൾ പുരാതന ഗ്രാമങ്ങൾ ഉൾപ്പെടെ ഇത്തവണ അലങ്കാരങ്ങളാൽ മിന്നിത്തിളങ്ങുകയാണ് വലിയ വിളക്കുകളും ചന്ദ്രകലയാകൃതിയിലും ഇവിടങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട് തെരുവുകൾ അലങ്കരിച്ചും ലൈറ്റുകൾ കൊണ്ട് വർണ്ണാഭമാക്കിയും പുരാതന നഗരത്തെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് പ്രദേശവാസികൾ ഗ്രാമത്തിലെ തെരുവുകൾ ആകർഷകമായ രീതിയിൽ അലങ്കരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാണിപ്പോൾ മതപരമായ ആഘോഷങ്ങൾക്ക് വ്യത്യസ്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ആളുകളെ ആകർഷിക്കുകയുമാണ് അലങ്കാരങ്ങളും വിളക്കുകളും തെരുവുകളിൽ ഒരുക്കിയ ലക്ഷ്യം കഴിഞ്ഞ വർഷവും സമാന രൂപത്തിൽ ഇവിടെ അലങ്കരിക്കുകയും ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു വൈകുന്നേരങ്ങളിൽ നിരവധി പേരാണ് അലങ്കാരങ്ങൾ കാണുന്നതിനായി നിസ്വയിലെ ഗ്രാമത്തിലെത്തുന്നത് ഇവിടുത്തെ ചെറുകിട കച്ചവടക്കാർക്കും സന്ദർശകർ ഗുണകരമാകുന്നു റമസാനിൽ വില വർദ്ധിപ്പിച്ചാൽ കർശന നടപടിയെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം റമസാനിൽ അമിത വില ഈടാക്കരുതെന്ന് റീറ്റെയിൽ വിൽപ്പന കേന്ദ്രങ്ങൾക്ക് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗത്തിന്റെ കർശന നിർദ്ദേശം നൽകി വിലക്കയറ്റം ഒഴിവാക്കുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വ്യാപകമായി പരിശോധന നടത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു സാധനങ്ങളുടെ ലഭ്യത ഉറപ്പ് വരുത്തുന്നതിനായി റീറ്റെയിൽ സ്ഥാപനങ്ങൾക്ക് അധികൃതർ നിർദ്ദേശം നൽകി വരികയാണ് നിയമം ലംഘിച്ച് വില വർദ്ധിപ്പിക്കുന്നതായി കണ്ടെത്തിയാൽ രണ്ടായിരം റിയാൽ വരെ പിഴ ഈടാക്കും കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതുൾപ്പെടെയുള്ള നിയമലംഘനങ്ങൾക്ക് തടവ് ശിക്ഷയും വിധിക്കും ഉപഭോക്താക്കൾക്ക് പരാതി താണ് റമസാനിൽ കൂടുതൽ സാധനങ്ങൾക്ക് ആവശ്യക്കാരെത്തുന്നത് മുതലെടുത്ത് വില വർദ്ധി വില വർദ്ധിപ്പിച്ചവർക്കെതിരെ കഴിഞ്ഞ വർഷങ്ങളിൽ നഗരസഭാ അധികൃതർ കർശന നടപടി സ്വീകരിച്ചിരുന്നു അതേസമയം റമസാനിൽ റീറ്റെയിൽ കച്ചവട കേന്ദ്രങ്ങളിൽ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പരിശോധന ശക്തിപ്പെടുത്തും രാത്രി സമയങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന കടകളിൽ ഉൾപ്പെടെ അധികൃതർ പരിശോധന നടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു ചെറിയ പെരുന്നാളിന് ഇത്തവണ നാടണയുന്നവർക്ക് ചെലവ് കൂടും ഗൾഫ് മേഖലയിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയരുകയാണ് കേരള സെക്ടറുകളിലേക്കടക്കം റമസാൻ ദിവസങ്ങളിൽ നാലിരട്ടി വരെ അധിക തിരക്ക് ടിക്കറ്റുകൾക്ക് നൽകേണ്ടി വരും പ്രവാസികളുടെ കീശ കാലിയാക്കാൻ വിമാന കമ്പനികൾ ഒരുങ്ങുമ്പോൾ നേരത്തെ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് പോക്കറ്റ് കാക്കുകയാണ് പ്രവാസികൾ റമസാൻ അവസാനത്തോടെയാണ് നിരക്ക് ഉയരുന്നത് പെരുന്നാൾ അവധിക്ക് നാടണയാൻ ലക്ഷ്യമിടുന്ന പ്രവാസികൾക്ക് തിരിച്ചടിയാകും ഇത് റമസാൻ മൂന്നാം പാദം മുതൽ തന്നെ ടിക്കറ്റ് നിരക്ക് ഉയർന്നു തുടങ്ങുന്നു എന്നാൽ രാജ്യത്ത് സ്കൂൾ അവധിക്കാലം ആരംഭിക്കാത്തതിനാൽ ഇത്തവണ പെരുന്നാൾ കാലത്ത് നാടണയുന്ന കുടുംബങ്ങൾ വിരളമായിരിക്കും ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയർന്നാൽ സാധാരണക്കാരും പെരുന്നാൾ ആഘോഷം ഒമാനിൽ തന്നെയാക്കും ഏപ്രിൽ ആദ്യവാരം അവസാനത്തോടെ മസ്കത്തിൽ നിന്നും കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ തൊണ്ണൂറ് റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക് ഇതേ ദിവസങ്ങളിൽ സലാമെയറിലും സമാനമാണ് നിരക്കുകൾ ഒമാനെയറിൽ നൂറ്റി പത്ത് റിയാലിന് മുകളിലാണ് ചെലവ് വരുന്നത് കൊച്ചി കണ്ണൂർ തിരുവനന്തപുരം സെക്ടറുകളിലേക്കും ഏറെക്കുറെ സമാനമാണ് നിരക്കുകൾ അതേസമയം ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ മദ്യവേനലവധിക്കായി അടയ്ക്കുന്ന ജൂൺ ആദ്യവാരത്തിൽ മസ്കത്തിൽ നിന്നും കൊച്ചിയിലെത്തണമെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ നൂറ് റിയാലിന് മുകളിൽ ടിക്കറ്റ് നിരക്ക് നൽകണം ഒമാൻ എയർ ടിക്കറ്റിന് ഇതിനു മുകളിലാണ് ചെലവ് വരുന്നത് കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ സെക്ടറുകളിലും നിരക്കുകൾ സമാനമാണ് സലാലയിൽ നിന്നുള്ള നിരക്ക് വീണ്ടും ഉയരും ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നമസ്കാരം